തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊന്നാണ് അൽ ഹൽവാ അവൽ അസൽ, മധുര പലഹാരങ്ങൾ തങ്ങൾക്ക് ഇഷ്ടമാണ്. മധുരം അത് തങ്ങൾ ഉണ്ടാക്കാറില്ല എന്നതാണ്. പക്ഷേ തങ്ങൾക്ക് നൽകപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് കഴിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൽവ എന്ന് പറയുമ്പോൾ നമ്മൾ കോഴിക്കോടൻ ഹൽവ എന്ന് ഉദ്ദേശിക്കരുത്. കുല്ലു ശൈഇൻ ഹുൽവിൻ, എല്ലാ മധുരമുള്ള പലഹാരങ്ങളും തങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ മുട്ടമാല മുതൽ കണ്ണൂരൊക്കെ ഉണ്ടാക്കുന്ന പല അപ്പങ്ങളും ഉണ്ടാക്കണില്ലേ. മഹാന്മാർ പറയാണ് ഇതൊന്നും ആഡംബരമായി കണക്കാക്കേണ്ടതില്ല. അഷ്റഫുൽ ഖൽക്ക് തങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ ഞാനത് തിന്നൂല എന്ന് പറയാൻ വമ്പന്മാരൊന്നും തങ്ങൾക്ക് ശേഷം ഇല്ലല്ലോ. തങ്ങൾക്കത് കഴിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഷ്ടപ്പെടാനേ കഴിച്ചുള്ളൂ, ഷുഗറൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, അതടുക്കി കഴിക്കാം, അതിന് പ്രയാസമൊന്നുമില്ല. തങ്ങൾക്കത് ഇഷ്ടമാണ്. വൽ അസൽ, തങ്ങൾക്ക് തേനും ഇഷ്ടമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. കാന യുഹിബ്ബു സബദ വത്തമർ, തങ്ങൾക്ക് ഈത്തപ്പഴം ഇഷ്ടമാണ്. ഈത്തപ്പഴത്തോടുകൂടെ തങ്ങൾ കഴിച്ചിരുന്ന സാധനമാണ് സബദ്. സബദ് എന്ന് പറഞ്ഞിരിക്കും ബട്ടറാണ്. ബ്രിങ് സം ബെറ്റർ ബട്ടർ ടു മേക്ക് ദ ബിറ്റർ ബട്ടർ ബെറ്റർ, അങ്ങനെ പറയുന്നില്ലേ, കേടുന്ന ബട്ടർ എന്നൊക്കെ. അപ്പോൾ ബട്ടറാണ് സബദ് എന്ന് പറഞ്ഞാൽ തങ്ങൾക്കത് ഇഷ്ടമായിരുന്നു. അത് ഈത്തപ്പഴത്തിൻ്റെ കൂടെ തങ്ങൾ കഴിച്ചിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അൽ ഹുൽവൽ ബാരിദ്, തണുത്ത മധുരമുള്ള പാനീയങ്ങൾ തങ്ങൾക്കിഷ്ടമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹഫ്തീരിയക്കാരെ, നിങ്ങൾ ആ നിയത്തിൽ കൊടുക്കുകയാണെങ്കിൽ ആ കൂൾ ഡ്രിങ്ക്സിനൊക്കെ എന്ത് ചെയ്യും, കൂലി കിട്ടും. അൽ ഹൽവൽ ബാരിദ്, മധുരമുള്ളത് എന്നാൽ അതിൽ അത് അത് തണുത്തതുമാണ്, അത് തങ്ങൾക്കിഷ്ടമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഷറാബുൽ ഹൽവൽ ബാരിദ്, അതിനെ സംബന്ധിച്ച് മൂന്ന് അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഒന്ന്, അന്ന് മുന്തിരിയും ഈത്തപ്പഴവും അതിൽ പിന്നെ വെള്ളത്തിൽ ചേർത്തിട്ട് വെള്ളത്തിന് മധുരമുണ്ടാക്കാറുണ്ട്, അതിഷ്ടമാണ്. പിന്നെ മധുര വെള്ളം, മദീനയിലെ വെള്ളത്തിന് ഇച്ചിരി ടേസ്റ്റ് കുറവുണ്ടായിരുന്നു എന്ന് ഹദീസിലൊക്കെ കാണാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബുയൂത്തി സുഖിയ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്ന് തങ്ങൾക്ക് വേണ്ടിയുള്ള, അത് മക്ക മദീനയുടെ ഇടയിൽ രണ്ട് ദിവസത്തെ യാത്രയുള്ള സ്ഥലമാണ് എന്നാണ് കാണുക. ഇന്നതിന് പുതിയ പേരൊക്കെ ഉണ്ടാവും, ബുയൂത്തു സുഖിയ എന്നാ പറയാം. കാന യുസ്തഅദബു ലഹുൽ മാഉ മിൻ ബുയൂത്തി സുഖിയ, ബുയൂത്തു സുഖിയ എന്ന് പറഞ്ഞാൽ വഹിയ ഐനുൻ ബൈനഹാ വ ബൈനൽ മദീനത്തി യൗമാൻ, മദീനക്കിടയിലും മക്കക്കിടയിലും, സോറി, ഈ സ്ഥലത്തിനും മദീനക്കുമിടയിൽ രണ്ട് ദിവസത്തെ യാത്രയുണ്ട്. അവിടുത്തെ ഒരു ഉറവയുടെ പേരാണ് ബുയൂത്തു സുഖിയ. അവിടെ നിന്ന് നബി ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം സഹാബികൾ കൊണ്ടുകൊടുക്കാറുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റുള്ള വെള്ളമായിരുന്നു. അപ്പോൾ മാ ഉൽ അദ്ബ്, നല്ല മിനറൽ വാട്ടർ, നല്ല ഫ്രഷ് ഡ്രിങ്കിങ് വാട്ടർ എന്നർത്ഥമുണ്ട്. അതോടൊപ്പം തന്നെ മധുരം ചേർത്ത വെള്ളം, അല്ലദി നുഖിഅ ഫീഹി തംറു അവ സബീബ് എന്നും അതിനർത്ഥം കൊടുത്തിട്ടുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ. യുഹിബ്ബു റുതബ വൽ ബിത്തീഖ്, തങ്ങൾക്ക് ബിത്തീഖ് ഇഷ്ടമായിരുന്നു. ബിത്തീഖ് എന്ന് പറയുന്നത് എന്താ, വാട്ടർമെലൻ, വാട്ടർമെലൻ, ബത്തക്ക. ഈ ബത്തീഖായി ബത്തഖായി മാറിയിട്ടുണ്ടാവുക അല്ലേ, ബത്തഖായിരിക്കും ബത്തക്കായിട്ടുണ്ടാവുക. ഏതായാലും ബത്തീഖ് തങ്ങൾക്കിഷ്ടമാണ്. വറുത്തബ്, പഴുത്ത ഈത്തപ്പഴം. നമ്മൾ കാരക്ക എന്ന് പറയുമ്പോൾ അത് ഉണങ്ങിയതാണ്, ഉണങ്ങുന്നതിന് മുമ്പുള്ളതിനാണ് റുത്തബ് എന്ന് പറയുക. റുത്തബ് ഇഷ്ടമാണ്, തങ്ങൾക്ക് ബത്തീഖും ഇഷ്ടമാണ്. ബത്തീഖിൽ നബി തങ്ങൾ ബത്തീഖിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിച്ചിരുന്നത് പിന്നെ യഅ്കുലു അൽ ബത്തീഖ ബിറുത്തബി, തങ്ങൾ ഈത്തപ്പഴത്തോടുകൂടെ ബത്തക്ക കഴിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഹദീസ് ഇമാം അബൂദാവൂദ് എന്നിവർ ഉദ്ധരിച്ചിട്ടുണ്ട്. നക്സിറു ഹർറ ഹാദാ, അതായത് ഈത്തപ്പഴത്തിൻ്റെ ചൂട് ബി ബർദി ഹാദാ, ഈ വാട്ടർമെലൻ്റെ തണുപ്പ് കൊണ്ട് ഞങ്ങൾ ബ്രേക്ക് ചെയ്യും. കാരണം ഈത്തപ്പഴം ചൂടാണ്, അതിൻ്റെ ചൂടിനെ തണുപ്പിക്കാൻ വേണ്ടി പിന്നെന്തെയും ബത്തക്കയുടെ കഷ്ണങ്ങൾ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്. ഇമാം ഹാഫിദ് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, തങ്ങൾ അൽ മുറാദു ബിഹി അൽ അസ്ഫർ ബി ദലീലി വുറൂദിൽ ഹദീസ് ബി ലഫ്ലി അൽ ഖിർബിസ്, ഹദീസിൽ വന്ന ബത്തക്കക്ക് ഖിർബിസ് എന്ന് വന്നിട്ടുണ്ട്. അതിനർത്ഥം ശരിക്ക് മഞ്ഞ നിറത്തിലുള്ള ബത്തക്ക എന്നാണ്. മഞ്ഞ നിറത്തിലുള്ള ബത്തക്ക സുലഭമായിട്ടൊന്നും കാണാറില്ല അല്ലേ. ഇപ്പം മാർക്കറ്റിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളത് പിന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാവാം, ചില ഫാമിൽ അങ്ങനെ തന്നെ ഉണ്ടാകുന്നതാവാം. ഏതായിരുന്നാലും അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ കഴിച്ച ബത്തക്കയെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് അത് അസ്ഫറായിരുന്നു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉള്ളിൽ മഞ്ഞ നിറമുള്ളതായിരുന്നു എന്ന് കാണുന്നുണ്ട്. ഏതായിരുന്നാലും എന്നിട്ട് പറയാണ് ജവാസു അക്കിലി ത്വാമൈനി മഅൻ. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഫിഖ് മസ്അല പറയാണ്, രണ്ട് ഭക്ഷണം ഒരുമിച്ച് കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ല എന്ന് ഈ സംഭവം മനസ്സിലാക്കി തരുന്നു. ഈത്തപ്പഴം പിന്നെ ബത്തക്ക രണ്ടും കൂടെ ഒപ്പം കഴിക്കേണ്ടതുണ്ടോ? ജായിസാണ്, വേണമെങ്കിൽ ചെയ്യാം. ജവാസു തവസ്സുഇ ഫിൽ മതാഇം, ഇമാം നവവി തങ്ങൾ പറയാണ്,
ഭക്ഷണത്തിലൊരു വിശാല വെറൈറ്റി ഭക്ഷണങ്ങൾ ടേബിൾ കൊണ്ടുവരുന്നത് കൊണ്ട് എന്തില്ല, ഇസ്രാഫാകുന്നില്ല. കഴിക്കണം എന്ന് മാത്രം, കഴിക്കാതിട്ട് പോയാൽ അത് ഇസ്രാഫാണ്. അത് വേസ്റ്റിലേക്ക് കൊട്ടിക്കളഞ്ഞാൽ ഇസ്രാഫാണ്. പക്ഷെ നിങ്ങൾ നിരത്തി വെച്ചു, നിങ്ങൾ കഴിച്ച് തീർത്തോളൂ, ഭക്ഷണം എന്ത് ചെയ്യരുത്, വേസ്റ്റാക്കരുത്. അങ്ങനെ തവസ്സുഅ ഫി ത്വഅം, വെറൈറ്റി ഓഫ് ഫുഡ്സ് നമ്മൾ കൊണ്ടുവരുന്നതോ വെക്കുന്നതോ ഉപയോഗിക്കുന്നതോ കഴിക്കുന്നതിനോ വിരോധമില്ല എന്ന്. വല ഖിലാഫ ബൈനൽ ഉലമാ ഇഫി ജവാസി ദാലിക്, ഒരുപാട് വെറൈറ്റി ഫുഡ് വെച്ചാൽ അത് സുന്നത്തിനെതിരാണ്, അങ്ങനെയൊന്നുമില്ല. ഉലമാ ഇതിനിടെ ഒരു ഖിലാഫുമില്ലെന്നാണ് ഇമാം നബ്ബി തങ്ങൾ പറയുന്നത്, റളിയല്ലാഹു തആല അൻഹു. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണ രീതി.